വിദ്യാർത്ഥികൾ നട്ടുനനച്ച വെള്ളരി കൃഷിയിൽ 100 മേനി വിളവ് കാലിച്ചാനടക്കം ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ഒരേക്കർ സ്ഥലത്ത് വെള്ളരി കൃഷി നടത്തിയത്. This news sponsored by ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ ആൻഡ് തൃശൂർ. സ്കൂളിന് സമീപം കയ്യാലവളപ്പിൽ കുഞ്ഞമ്പൂ സൗജന്യമായി നൽകിയ ഒരേക്കർ സ്ഥലത്താണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായ 4 വർഷവും കൃഷിയിറക്കിയത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപകൻ മാവുങ്കാൽ സ്വദേശിയായ പി കെ ഭാസ്കരന്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾ മണ്ണിലിറങ്ങി പൊന്നു വിളയിച്ചത്. ഇത്തവണ വെള്ളരിയായിരുന്നു കൃഷി. ഗ്രോബാഗുകളിൽ സ്കൂളിന്റെ മട്ടുപ്പാവിൽ ആരംഭിച്ച കൃഷിക്ക് സ്ഥലപരിമിതി ഒരു വിഷയമായതോടെയാണ് സ്ഥലം പാട്ടത്തിനെടുത്ത് വിപുലമായ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഇത്തവണ നടത്തിയ കൃഷിയിലും 100 മേനി വിളവ് ലഭിച്ചിരുന്നു. എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥയിലുണ്ടായ മാറ്റം കൃഷിയെ ബാധിച്ചതായി ഭാസ്കരൻ മാസ്റ്റർ പറയുന്നു. ഇവിടെ തുടർച്ചയായിട്ട് ഈ വെള്ളരി കൃഷി ചെയ്യുന്നത് 4 വർഷമാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ നെൽകൃഷി നടത്തിയിരുന്നു. നെൽകൃഷി നടത്തിയത് നമ്മൾ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ്. അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിച്ചു. അതിനൊക്കെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയൊക്കെ ഞാറ് നടാനും നെല്ല് കൊയ്യാനൊക്കെ രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും നാട്ടുകാരും അപ്പോൾ ജനപ്രതിനിധികൾ ഗ്രാമ മെമ്പർമാർ വാർഡ് മെമ്പർമാരൊക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കൃഷി ചെയ്ത് നെല്ല് കൊയ്ത് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് പുത്തരി സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളരിയോടൊപ്പം വഴുതനയും പച്ചമുളകും കൃഷി ചെയ്തിരുന്നു. വിളവെടുത്ത പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായും ബാക്കിയുള്ളവ രക്ഷിതാക്കൾ വഴിയും പച്ചക്കറി കടകൾ വഴിയുമാണ് വിപണനം നടത്തുന്നത്. ഞങ്ങൾ ചെയ്ത കൃഷിയിൽ നിന്നുള്ള നെല്ല് കൊണ്ട് നമ്മൾ പുത്തരി സദ്യ ഉണ്ണുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന വിഷരഹിതമായ പച്ചക്കറികൾ ഉപയോഗിച്ചാണ് നമ്മൾ സ്കൂളിൽ പിന്നെ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. പച്ചക്കറി കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥികൾ രാവിലെയും വൈകിട്ടും ഒഴിവു ദിവസങ്ങളിലും വെള്ളവും വളവും നൽകി കൃഷിയെ പരിപാലിക്കുന്നത്. സ്കൂളിൽ നിന്നും ലഭിച്ച അറിവ് കൊണ്ട് പലരും വീടുകളിലും ഇന്ന് കൃഷി ചെയ്തു വരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃഷിയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും അത് നമുക്ക് പിന്നീട് പ്രാവർത്തികമാക്കാനും പറ്റുന്നുണ്ട്. ഇതിലൂടെ തന്നെ പല കുട്ടികളും ഇപ്പോൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിന് നേതൃത്വത്തിലെ ഈ പച്ചക്കറി കൃഷി പ്രവർത്തനത്തിന് തന്നെ എല്ലാവരും മറ്റു സ്കൂളുകൾക്കും അവർ മാതൃകയാവുന്നുണ്ട്. ഇപ്പോൾ കോടോമ്പേളൂർ കൃഷിഭവന്റെയും പരപ്പ ബ്ലോക്കിന്റെയും ജനപ്രതിനിധികളുടെയും പൂർണ്ണ പിന്തുണയും സഹായവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കൃഷിയോടൊപ്പം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും സജീവമായ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ സ്കൂളിന് നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കൃഷി വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് പൊതുജനങ്ങളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ എടുത്തു പറയേണ്ടതാണെന്ന് ഹെഡ്മിസ്ട്രസ് ഷേർലി ജോർജ് പറയുന്നു. അംഗീകാരങ്ങളെക്കാളെല്ലാം ഉപരി ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഞങ്ങൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുക എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അതിനായിട്ട് ഭാസ്കരൻ മാസ്റ്റർ, പ്രമോൻ ടീച്ചർ, സരോൻ ടീച്ചർ, അതുപോലെ മറ്റ് അധ്യാപകർ, അതുപോലെ പി ടി എസ് എം സി മെമ്പേഴ്സ്, നാട്ടുകാരെല്ലാം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 2020-21 കാർഷിക വകുപ്പിന്റെ ജില്ലയിൽ 1 സ്ഥാനം ഞങ്ങൾ നേടിയിട്ടുണ്ട്. അതുപോലെ അതിലേറെ സന്തോഷം നൽകുന്ന ഒരു അവാർഡും കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനായ ഭാസ്കരൻ മാസ്റ്ററിന് ജില്ലയിലെ മികച്ച കർഷക അധ്യാപകനുള്ള അവാർഡ് നേടാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥലം ലഭിക്കുന്നതിനനുസരിച്ച് കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വരും വർഷങ്ങളിലും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഭാസ്കരൻ മാസ്റ്റർ. ന്യൂസ് ബ്യൂറോ, പരപ്പ.